ഹായ് ഹലോ, വയനാട്ടിൽ പോയപ്പോഴുണ്ടല്ലോ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ട നാച്ചുറലായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ പകർത്തിയത്. നിങ്ങൾക്ക് കാണാം, സാധാരണ റോഡരികിലുള്ള ഒരു വേലിയൊക്കെ വെച്ചൊരു വീടാണ് കേട്ടോ. ആ വീടിൻ്റെ മുന്നിലെ ഒരു കാഴ്ചയാണ്, നമ്മുടെ സാൽവിയ പൂക്കളാണ്. നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണേന്ന് നോക്കി, ഒരു കെയറും ഇല്ലാണ്ട് വല്ലാണ്ട് എന്താ പറയുന്നത്, ഈ വേലി പോലെ വേലിപ്പത്തൽ പോലെ രണ്ട് വീടുകളുടെ അതിരത്തിരിക്കുന്ന സ്ഥലത്തായിട്ട് കുറേ ഇങ്ങനെ തിളങ്ങും വിലങ്ങും ഒക്കെ അങ്ങ് നട്ടിരിക്കുക. പക്ഷെ എന്ത് രസമാണെന്നറിയോ അത് നിൽക്കണേ കാണാനായിട്ട്. അതും പല കളറുണ്ട്. അപ്പോൾ സാൽവിയ പൂക്കൾ കുറേ കളറുണ്ടോയെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എനിക്കൊരു രണ്ട് മൂന്ന് കളറേ എനിക്കറിയുള്ളായിരുന്നു. ശരിക്കും ഇവിടെ നോക്കി പർപ്പിൾ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, റെഡ് കളറുണ്ട്, എല്ലാം ഇങ്ങനെ നല്ല രസമായിട്ട്. എന്നാൽ നമ്മളിപ്പോൾ ഗാർഡനിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ അത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ലെവൽ ചെയ്ത് നീറ്റാക്കിയൊക്കെ നിർത്തിയിരിക്കുന്ന അങ്ങനത്തെ ഒരു സാൽവിയ പൂക്കളെ നമുക്ക് കണ്ട് പരിചയമുള്ളൂ. പക്ഷേ ഇത് എന്നെ ആകർഷിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള കെയറും കൊടുത്തിട്ടില്ല, പ്രൂണിംഗ് ഇല്ല, കട്ടിംഗ് ഇല്ല, ഒന്നുമില്ല. അവിടെ അവിടെയായിട്ട് ഇങ്ങനെ നട്ടിരിക്കുക. പക്ഷേങ്കിലുണ്ടല്ലോ, ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ കാണാൻ എന്ത് ഡ്രസ്സാണെന്നറിയാം. ഒരു രക്ഷയില്ലാതെ ഭംഗിയിൽ നിൽക്കുക, ഒരു 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 രക്ഷയില്ലാതെ ഭംഗി, അത്രയും രസമുണ്ടാവും. ആരായിരുന്നാലും ഒരു നോക്കിപ്പോവും, ആ രീതിയിൽ വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ആ കാഴ്ച എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തത്. നോക്കി, ഇതൊരു ഇത് റെഡല്ല കേട്ടോ, ഇതൊരു മറൂൺ കളറാണ്, മറൂൺ അടുപ്പിച്ച് വരുന്നൊരു കളറാണ്. പിന്നെ റെഡും വൈറ്റും എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് മിക്സായി വല്ലാത്തൊരു രീതിയിൽ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിയായിരിക്കുമല്ലോ. ഇതിന് ശരിക്കും ഈ ചെടിയുടെ പേര് എന്താണ്, സാൽവിയ എന്ന് മാത്രമല്ല വേറൊരു പേരുണ്ട്, എനിക്കത് മറന്നുപോയിടും. ആ സ്കാർലറ്റ് സേജ് എന്നാണ് ഇതിൻ്റെ പേര്. സേജ് ഓഫ് ദി ഡിവൈൻസ് എന്ന് പറയുന്നുണ്ട്, റെഡ് സ്റ്റേജ് സേജ് പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്, സാൽവിയ സ്പ്ലെൻഡേൺസ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ബ്രസീലിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ വരവ്. ബ്രസീലിൽ നിന്നാണ് ഇത് നമ്മുടെ നാട്ടിലെത്തിയതും നമ്മുടെ നാട്ടിലിത് ഫേമസ് ആയി. മിക്ക ഗാർഡനുകളിലും ഇത് വളർത്തുന്നുണ്ട്. കാര്യം നല്ല കളർഫുള്ളാവും. അതുപോലെ തന്നെ ഊട്ടി ഫ്ലവർ, ഊട്ടി ഗാർഡൻ ഫ്ലവർ എന്നറിയപ്പെടുന്നുണ്ട്. കാര്യം ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗാർഡനിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു ചെടിയാണ്. കാര്യം അത്രയും ഗാർഡൻ കളർഫുള്ളാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ചെടിയാണ്. പെട്ടെന്ന് വളരും, പെട്ടെന്ന് പൂക്കൾ തരും, ദിവസവും പൂക്കളുണ്ടാവും, അധികം കെയറിങ് ഒന്നുമില്ല. അതൊക്കെ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാക്കണുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഓർണമെൻ്റൽ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണിത്. ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട്. ഓറഞ്ച് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ പല 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 കളേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് മൂന്ന് കളറുണ്ട്. എൻ്റെ അടുത്ത് ഇതിൻ്റെ റെഡും വൈറ്റും ആണുള്ളത്, വേറെ കളേഴ്സ് ഒന്നും എനിക്കില്ല. മെത്ത വിരിച്ച മാതിരി നമുക്കിതിൻ്റെ ഫ്ലവർ ബെഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ പൂവിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഗാർഡനിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ബെഡ് ചെയ്ത് വെച്ചാൽ ആരും ഒന്ന് നോക്കിപ്പോവല്ലേ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേര് ഗാർഡൻ സെറ്റിങ്സിന് ഈ പ്ലാന്റ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയാൽ വിത്തിട്ട് മുളപ്പിച്ചെടുക്കാം. പക്ഷേ വിത്തിനെക്കാട്ടി എളുപ്പം ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ചെടുക്കുന്ന തൈകളാണ്. നട്ട് വെച്ചെടുക്കുന്ന തൈകൾ പെട്ടെന്ന് തൈയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാൽവിയ പൂക്കൾ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. ശരിക്കും എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിന് ഞാൻ അത്ര വലിയ കെയർ കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര രസമായിട്ട് തോന്നുന്നു. ഞാനൊരു വലിയൊരു പോട്ടിനകത്ത് രണ്ട് മൂന്ന് കളർ സാൽവിയ പൂക്കൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് നിറഞ്ഞിങ്ങനെ പിടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലും സാൽവിയ പൂക്കളുടെ പല പല കളേഴ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചതല്ലാതെ വേറെ കളേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും കേട്ടോ. അറിയാലോ എവിടെയൊക്കെ ഏതൊക്കെ കളർ ഉണ്ടെന്നുള്ളത്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ, ഈ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാ.